പുത്തൻ പാനീയ രുചിക്കൂട്ടുകളുമായി അബൂബക്കർ. കത്തുന്ന പകൽ ചൂടിൽ ദാഹിച്ചു വലയുന്നവർക്ക് പുത്തൻ പാനീയ രുചിക്കൂട്ടുകൾ ഒരുക്കുന്ന സ്ഥാപനം തേടി ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ എത്തുന്നു. ഒറ്റപ്പാലം ടൗണിലെ ടി ബി റോഡിലെ പഴയ ഷീബാസ് ഡ്രസ് മെറ്റീരിയൽസിലാണ് നിരവധി പേരെത്തുന്നത്. കോവിഡ് മൂലം കച്ചവടത്തിൽ ബാധ്യം നേരിട്ടതോടെയാണ് ഷീബാസിന്റെ ഉടമ അബൂബക്കർ തുണിക്കച്ചവടം അട്ടത്തുവെച്ച് ഫ്രഷ് ജ്യൂസുകളുടെ ലോകത്തേക്ക് കടന്നത്. തൃശൂരിൽ മാത്രം കിട്ടിയിരുന്ന മുന്തിരി സോഡ, മൊജീറ്റോ ജ്യൂസ്, മസാല സോഡ, മിൽക്ക് ഷർബത്ത്, മൺകുടുക്കയിൽ തയ്യാർ ചെയ്ത കുടുക്ക ഷർബത്ത്, സെവനപ്പ് മസാല, മെറിൻ ഷേക്ക് എന്നിവയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഐറ്റംസ്. സ്നാക്ക് എന്ന നിലയ്ക്ക് 50 രൂപയ്ക്ക് കുബൂസ് എഗ് സാൻഡ്വിച്ചുമുണ്ട്. ജ്യൂസുകൾ എല്ലാ തരം ആവശ്യക്കാർക്കും ചുരുങ്ങിയ നിരക്കിലാണ് നൽകുന്നതെന്ന് അബൂബക്കർ പറയുന്നു. കേട്ടറിഞ്ഞു വരുന്നവരും സ്ഥിരമായി വരുന്നവരും വന്ന് നോക്കി നമുക്ക് നല്ല റേറ്റബിൾ ആണ്. റേറ്റ് ഓഫ് താങ്ക്സ് നന്നായി പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്, കാരണം കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ. കാരണം മറ്റുള്ള ഷോപ്പിൽ കയറി കുടിക്കുമ്പോൾ അവർക്ക് റേറ്റ് ഒരുപാട് വരുമ്പോൾ അതിൽ നമ്മൾ ഇത്രയും കുറച്ച് കൊടുക്കുക. കാരണം നമ്മൾ അതിൻ്റെ എല്ലാ ഉദ്ദേശം നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളിത് അംഗീകരിക്കും. അംഗീകരിക്കാതെ നമ്മൾ ഇതിലേക്ക് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക് കൊടുക്കും. അപ്പോൾ അവർക്കൊരു സന്തോഷമാവും, നമുക്കൊരു സന്തോഷമാവും. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ജീവിത മാർഗം ചെറിയ അത് വലിയൊരു ലാഭം നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത്. തോട്ടക്കര സ്വദേശി വിനോദാണ് പാനീയങ്ങൾ അബൂബക്കറിന്റെ റെസിപ്പി പ്രകാരം തയ്യാറാക്കി ആവശ്യക്കാർക്ക് നൽകുന്നത്. വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് അബൂബക്കർ പറയുന്നു. കൂടുതൽ കൂടുതൽ പുതുപയാറുന്ന ജ്യൂസുകൾ ഉടൻ വരുമെന്നാണ് അബൂബക്കറിന്റെ അവകാശവാദം. സ്പെഷ്യൽ വെറൈറ്റി ആക്കി അപ്പൊ തന്നെ ലൈവായി നമ്മൾ അപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഓർഡർ പ്രകാരം നമ്മൾ പറഞ്ഞ അവർക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്യും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രത്യേകതകൾ. ഇനിയും വെറൈറ്റികൾ കൂട്ടിക്കൊണ്ട് ഈ ജ്യൂസ് കടയിലേക്ക് ആളുകളെ ഈ സമയത്ത് ആകർഷിക്കുക. അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് വലിയ വലിയ റേറ്റുകൾ കൂട്ടിയാൽ അവർക്ക് ഈ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഇത് അവർക്ക് കുടിക്കാൻ കഴിയില്ല.